കുവൈറ്റ് സ്വാഗതം ഈ വർഷം കുവൈത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായി നാൽപ്പത്തിരണ്ടായിരം പേർ രജിസ്റ്റർ ചെയ്തു ഗാഫ് മന്ത്രാലയത്തിന്റെ ഹജ്ജ് ഉമ്ര വകുപ്പുകളാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയൊൻപത് മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് എട്ടായിരം പേർക്കാണ് രാജ്യത്ത് നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുക രജിസ്ട്രേഷൻ പൂർത്തിയായതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഔഗാഫ് മന്ത്രാലയം അറിയിച്ചു അവസരം ലഭിച്ചവർക്ക് സേവനങ്ങൾ ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ ലഭിക്കും രാജ്യത്ത് റമദാൻ മാസത്തിൽ സംഭാവനകൾ പിരിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം അനധികൃത പണപിരിവുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി സാമൂഹിക തൊഴിൽ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കരസ്ഥമാക്കിയ സന്നദ്ധ സംഘടനകൾക്കാണ് പണം പിരിക്കാൻ അനുമതി ഉണ്ടാകുകയെന്ന് പ്രാദേശിക മാധ്യമമായ അൽ അൻബ റിപ്പോർട്ട് ചെയ്തു ചാരിറ്റി ഏജൻസിയുടെ ആസ്ഥാനങ്ങളിലും വാണിജ്യ കേന്ദ്രത്തിലും പൊതുസ്ഥലങ്ങളിലും സംഭാവനകൾ സ്വീകരിക്കാൻ സാമൂഹിക മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് അതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ നിന്ന് പണം പിരിക്കൽ മന്ത്രാലയത്തിന്റെ സമ്മതപത്രവും ചാരിറ്റി ഏജൻസിയുടെ തിരിച്ചറിയൽ കാർഡും പ്രദർശിപ്പിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും മനപൂർവ്വം രണ്ട് വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയും ചെയ്ത വാഹന ഡ്രൈവർക്ക് മൂന്ന് മാസം തടവ് ട്രാഫിക് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അശ്രദ്ധമായി ഓടിക്കുകയും മനഃപൂർവ്വം രണ്ട് വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയും ചെയ്ത വാഹന ഡ്രൈവർക്ക് മൂന്ന് മാസം തടവ് ട്രാഫിക് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഇയാളുടെ അശ്രദ്ധമായുള്ള ഡ്രൈവിംഗും മനഃപൂർവ്വം രണ്ട് വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചതിന്റെ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ പ്രവൃത്തി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നതായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി മയക്കുമെന്നുമായി രണ്ടുപേരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നോർക്കോട്ടിക് കൺട്രോളിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഒരു കിലോ ഷാബുവും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു മയക്കുമരുന്നുമായി പേരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നെർക്കോട്ടിക് കൺട്രോളിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഒരു കിലോ ഷാബുവും മൂന്ന് ലക്ഷം ക്യാപ്റ്റകൻ ഗുളികകളും പിടിച്ചെടുത്തു ചോദ്യ ചെയ്യലിൽ ഇത് കടത്താൻ വേണ്ടിയുള്ളതാണെന്ന് ഇവർ സമ്മതിച്ചതായി അധികൃതർ അറിയിച്ചു പിടിയിലായവരെയും വസ്തുക്കളും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെയും ലീഡർമാരെയും പിടികൂടുന്നതിനായി സുരക്ഷാ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഇനി വിനിമയം ഒരു കുവൈദിനാറിന് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് രൂപ സ്വർണവില ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പതിനേഴ് ദശാംശം ആറ് പൂജ്യം പൂജ്യം ഫിൽസ് ഇരുപത്തിനാല് ക്യാരറ്റ് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം ഫിൽസ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ശുഭരാത്രി